മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിൽ ഒരു അടിയന്തര വിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിക്കണമെന്നുള്ള ഒരു ശിവസേനയുടെയും കോൺഗ്രസിന്റെയും NCP യുടെയും ആവശ്യം സുപ്രീംകോടതി നിരാകരിച്ചിരിക്കുന്നു. ഇതിൽ അന്തിമ വിധി നാളെ രാവിലെ 10:30 നടത്തുമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിസ് NV രമണയുടെ അധ്യക്ഷതയിലുള്ള 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, സഞ്ജീവ് ഖന്ന എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ. നാളെ രാവിലെ 10:30 കേസ് പരിഗണിക്കുക. ഇന്ന് തന്നെ വിശ്വാസ വോട്ടെടുപ്പ് വേണമെന്ന ശിവസേനയുടെ ആവശ്യം തള്ളിക്കൊണ്ട് നാളെ രാവിലെ കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഭൂരിപക്ഷം തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി ഗവർണർക്ക് BJP നൽകിയ കത്ത് തിങ്കളാഴ്ച സുപ്രീംകോടതിയിൽ ഹാജരാക്കാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കാൻ ഫട്നാവിസിന് 30 നവംബർ നൽകിയ സമയപരിധി വെട്ടിക്കുറയ്ക്കണമെന്നായിരുന്നു മറ്റൊരു ആവശ്യം. കൂറുമാറ്റത്തിനും കുതിരക്കച്ചവടത്തിനുമുള്ള സമയം ഇതിലൂടെ ലഭിക്കുമെന്നും ത്രികക്ഷി സഖ്യം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്നാൽ 3 ദിവസത്തെ സമയമാണ് സുപ്രീംകോടതി തേടിയിരിക്കുന്നത്. അതിനിടെ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും അധികാരത്തിൽ കോടതിക്ക് ഇടപെടാനാവില്ല എന്ന് BJPക്ക് വേണ്ടി ഹാജരായ മുകുൽ റോത്തഗി കോടതിയിൽ വാദിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് വിധേനയും മഹാരാഷ്ട്രയിൽ ഒരു സുസ്ഥിര സർക്കാർ രൂപീകരിക്കാനുള്ള BJPയുടെയും അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCPയിലെ ഒരു വിഭാഗം MLA മാരുടെയും ശ്രമത്തിന് കടക്കൽ കത്തിവെക്കുവാനുള്ള ഓരോരോ ശ്രമങ്ങളാണ് ഈ ത്രികക്ഷികൾ എന്ന് പറഞ്ഞ ത്രിമൂർത്തികൾ എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ആശയപരമായി ഒരു തരത്തിൽ യോജിച്ചു പോകാൻ കഴിയാത്ത ശിവസേന, NCP, കോൺഗ്രസ് എന്നീ കക്ഷികൾ മഹാരാഷ്ട്രയിൽ എങ്ങനെയെങ്കിലും ഉണ്ടായ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ ഒരു അവിയൽ മുന്നണി അവിടെ രൂപീകരിച്ചിരിക്കുന്നു. ഇതിനാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ ഒരു താക്കീത് നൽകിയിരിക്കുന്നത്. കാരണം അടിയന്തരമായി ഒരു വിശ്വാസ പ്രമേയം ഇന്ന് തന്നെ പരിഗണിക്കേണ്ട ഒരു സങ്കീർണമായ അവസ്ഥയൊന്നും മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് കോടതി പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കക്ഷികൾക്ക് ഏറ്റ ഒരു പ്രഹരമാണ്. മാത്രമല്ല, ഉപമുഖ്യമന്ത്രി പദവിയിലെത്താൻ മോദിജിക്കും തന്നെ അവരോധിക്കാൻ ശ്രമിച്ച പ്രധാനമന്ത്രി മോദിജിക്കും BJPക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള അജിത് പവാർ രംഗത്ത് വന്നിരിക്കുന്നു. ഇത് വീണ്ടും ഒരു അടി തന്നെയാണ് അവർക്ക്, ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് കിട്ടിയത്. താൻ ഇപ്പോഴും NCPയിൽ തന്നെയാണ്, NCPയിൽ ശരത് പവാർ തന്നെയാണ് തൻ്റെ നേതാവ്. യാതൊരു കാരണവശാലും കോൺഗ്രസുമായും ശിവസേനയുമായും ചേർന്ന് NCP അവിടെ ഒരു സർക്കാർ രൂപീകരിച്ചാൽ അത് അസ്ഥിരപ്പെട്ടു പോകും. താൻ ഒരു കാരണവശാലും തൻ്റെ നിലപാട് നിന്നും മാറില്ല എന്ന് അസന്നിഗ്ധമായി അല്പസമയത്തിന് മുമ്പ് അജിത് പവാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതും ശിവസേന, കോൺഗ്രസ്, NCP സഖ്യത്തിന് ചെകിടത്തിട്ടുള്ള ഒരു അടിയായി മാറിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് സുസ്ഥിരമായ സർക്കാരുണ്ടാകുമെന്ന് ഉറപ്പു നൽകുമെന്നും മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി കഠിനമായി പ്രയത്നിക്കുമെന്നും മോദിജിക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ട്വിറ്റർ സന്ദേശത്തിൽ അജിത് പവാർ വ്യക്തമാക്കിയിരിക്കുന്നു. മോദിയെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ, വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി, BJP വർക്കിംഗ് പ്രസിഡന്റ് JP നദ്ദ എന്നിവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ തന്നെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചു തകരുന്നത് കോൺഗ്രസിനും NCPക്കും ശിവസേനയ്ക്കുമാണ്. നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസിനും ശിവസേനയ്ക്കും ഒക്കെ വേണ്ടി, NCPക്കൊക്കെ വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് വമ്പൻ ടീമുകളാണ്, വമ്പൻ വക്കീലുമാരാണ്. ശിവസേനയ്ക്ക് വേണ്ടി കപിൽ സിബൽ, NCPക്ക് വേണ്ടി മനു അഭിഷേക് സിംഗ്വി, കോൺഗ്രസിന് വേണ്ടി ദേവദത്ത് കാമത്ത്, ഇവർ 3 പേരും കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന നിയമജ്ഞരാണ്. കോൺഗ്രസ് പാർട്ടിയുമായി അങ്ങേയറ്റം അനുഭാവം പുലർത്തുന്നതാണ്. അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഈ വിഷയത്തിൽ ഹാജരായത് KK വേണുഗോപാൽ, അറ്റോർണി ജനറലാണ് അദ്ദേഹം, തുഷാർ മേത്ത അഡീഷണൽ സോളിസിറ്റർ ജനറൽ, ഇവർ 2 പേരുമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത്. അതായത് BJPക്ക് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ്. അപ്പോൾ കോടതി പറയുന്നു, നമ്മുടെ ദേവേന്ദ്ര ഫട്നാവിസിന് വേണ്ടി ആരും ഹാജരാകുന്നില്ല എന്ന് കോടതി ചോദിച്ചുവെങ്കിലും കോടതി അത് ചോദിച്ചത് തീർച്ചയായും കോടതിയുടെ ഒരു വിമർശന ശരം ഉയർന്നത് ശിവസേന, കോൺഗ്രസ്, NCP സഖ്യത്തിന് നേരെയാണ്. കാരണം ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ മടിയിൽ ഖനമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് വഴിയിൽ ഭയക്കേണ്ട കാര്യവുമില്ല എന്ന ഒരു വ്യംഗ്യാർത്ഥമാണ് കോടതി അതിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ശരി, ഇപ്പോൾ ഒരു കാര്യത്തിൽ കോടതിക്കും ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മഹാരാഷ്ട്രയിൽ സുസ്ഥിരമായ ഒരു സർക്കാർ ഉണ്ടാക്കുവാൻ ദേവേന്ദ്ര ഫട്നാവിസ് നേതൃത്വം നൽകുന്ന അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു മുന്നണിക്ക്, BJP മുന്നണിക്ക് മാത്രമേ സാധിക്കൂ എന്ന പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി.